നമസ്കാരം. സംസ്ഥാനത്ത് ഒരു പുതിയ സർക്കാർ ചുമതലയേൽക്കുകയാണ്. പുതിയ മന്ത്രിമാരുടെ വകുപ്പുകളും തീരുമാനിച്ചു കഴിഞ്ഞു. ഈ സർക്കാർ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രധാന വിഷയങ്ങൾ എന്താണ്, വെല്ലുവിളികൾ എന്താണ്? മുതിർന്ന മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ എ സജീവൻ തത്വമയി ന്യൂസിനോട് തന്റെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നു. പിണറായി സർക്കാർ പുതുതായിട്ട് വരുമ്പോൾ പലപ്പോഴും ഉണ്ടാകുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള പല വെല്ലുവിളികളും നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം പുതുതായിട്ടുള്ള സർക്കാരല്ല, രണ്ടാം വരവാണ്. രണ്ടാം വരവ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇത്തവണ CPM CPI സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുള്ളത് ശരിയായ പരീക്ഷണത്തിലൂടെയായിരുന്നു. നമുക്കറിയാം, പല സിറ്റിംഗ് MLA മാർക്കും സ്ഥാനം കൊടുക്കാതെ, അവർക്ക് അവസരം കൊടുക്കാതെ പുതുമുഖങ്ങളെയാണ് രണ്ട് പാർട്ടികളും വെച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അതൊരു ഒരു പ്രശ്നം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അത് കഴിഞ്ഞതിന് ശേഷം ഈ മന്ത്രിമാരാക്കുന്നവരിൽ നമുക്കറിയാം ചെറിയ ടീച്ചറുടെ കാര്യത്തിലൊക്കെ വളരെ ശക്തമായിട്ടുള്ള എതിർപ്പുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിക്കകത്തും പാർട്ടിക്ക് പുറത്തും കടുത്ത എതിർപ്പുകൾ. എന്തുകൊണ്ട് ചൈനീസ് ടീച്ചറെ മാറ്റി എന്ന ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാകും. കാരണം അവര് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തിയിട്ട ഒരാളാണ്. അങ്ങനെ ഒരാളെ മാറ്റി നിർത്തുക എന്നൊരു ചോദ്യത്തിന് ഉത്തരം ഇപ്പോൾ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പഴയ ആളുകളെ മുഴുവൻ മാറ്റുന്നു. ടീം ലീഡർ എന്ന നിലയിൽ പിണറായി വ്യക്തിന് ബാക്കിയുള്ള ആളുകൾക്കൊന്നും അവസരം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതാണ് പാർട്ടിയുടെ വിശദീകരണം. പക്ഷെ ആ വിശദീകരണം ശരിയാവണമെങ്കിൽ പരിചയ സമ്പന്നരായിട്ടുള്ള ആരും വേണ്ട, എല്ലാവരും പുതുമുഖങ്ങൾ മാത്രം മതി എന്നുള്ള സംഭവം ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനം അംഗീകരിക്കപ്പെടണമെങ്കിൽ, ആ തീരുമാനം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ പുതുമുഖങ്ങൾ എല്ലാവരും നല്ല രൂപത്തിൽ പ്രവർത്തിക്കണം. ഇവിടെ നമ്മൾ നോക്കുക, ഈ പല തോമസ് ഐസക്കിനെ പോലുള്ള ആളുകൾ, ജി സുധാകരനെ പോലുള്ള ആളുകളൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് പുതിയ ആളുകൾക്ക് അവസരം കൊടുത്തത്. പുതിയ ആളുകൾ പരാജയപ്പെടുമ്പോൾ പഴയ അത്ര ജനസ്വാധീനമില്ല എന്ന് പറഞ്ഞാൽ തരണം ചെയ്യാൻ LDFന് കഴിഞ്ഞു. അത് കഴിഞ്ഞ് വരുമ്പോൾ ഇപ്പോ മന്ത്രിമാരെ മുഴുവൻ MM മണി, മൊയ്തീൻ, പിന്നെ ജലീല് അങ്ങനെ തുടങ്ങിയ എല്ലാ ചൈനീസ് ടീച്ചർ ഉൾപ്പെടെ എല്ലാവരും മാറ്റുമ്പോഴും പറയുന്ന കാരണം പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുന്നു എന്നുള്ളതാണ്. ഈ കൊടുത്തിട്ടുള്ളതിൽ തന്നെ ഏറ്റവും പ്രായമുള്ള, പാർട്ടിയിൽ കുറെ കാലമായിട്ട് പരിചയമുള്ള, പാർട്ടിയുടെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കുന്ന ആളുകളെ നോക്കിയിട്ട് ധനവകുപ്പ് കൊടുക്കുകയല്ല ചെയ്തിട്ടുള്ളത്. അപ്പൊ ധനവകുപ്പ് ബാലഗോപാലിനാണ് കൊടുത്തിട്ടുള്ളത്. തോമസ് ഐസക്കിനെ പോലുള്ള ഒരു പരിസരപ്രശ്നനായിട്ടുള്ള ആള് വഹിച്ച വകുപ്പ് ആദ്യമായിട്ട് മന്ത്രിയാവുന്ന ബാലഗോപാലിന് കൊടുത്തിരിക്കുന്നു. വ്യവസായം രാജീവിന് കൊടുത്തിരിക്കുന്നു. ആരോഗ്യം അതിനേക്കാൾ കൂടുതൽ ശൈലേഷ് ടീച്ചർ വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോയത് വീണ ജോർജിന് കൊടുത്തിരിക്കുന്നു. ഇതൊക്കെ കൊടുക്കുമ്പോൾ നെറ്റി തെളിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ അതൊന്നും, ഈ എടുത്ത തീരുമാനങ്ങളൊന്നും തെറ്റല്ല എന്ന് തെളിയിക്കേണ്ട ചുമതലയാണ് പിണറായി സർക്കാരിനുണ്ടായിട്ടുള്ളത്. ഇത് പിണറായി എന്ന മുഖ്യമന്ത്രിക്ക് ഉണ്ടാവുന്നു ഈ ചുമതല. ഈ ഉത്തരവാദിത്വ ബോധം അല്ലെങ്കിൽ തെളിയിക്കാനുള്ള കടമ, അതോടൊപ്പം തന്നെ ഈ വകുപ്പുകളിലൊക്കെ നിയുക്തരായിട്ടുള്ള എല്ലാ മന്ത്രിമാർക്കും ഉണ്ടാവും. അവരൊക്കെ തങ്ങളുടെ കഴിവിന്റെ പരമാവധി എടുത്ത് ഉപയോഗിച്ചിട്ട് ജനങ്ങൾക്കിടയിൽ കയ്യടി വാങ്ങുക എന്ന കർത്തവ്യമാണ് അവർക്ക് നിർവഹിക്കാനുള്ളത്. അതല്ലെങ്കിൽ പലപ്പോഴും പാർട്ടിയിൽ തന്നെ വലിയ പ്രശ്നമായിട്ട്, ഇതിനൊക്കെ എതിർപ്പുള്ള ആളുകൾ ധാരാളമുണ്ട് CPM നകത്ത്, നമുക്കറിയാം. അങ്ങനെയുള്ള ആളുകൾ എല്ലാവരും കിട്ടാവുന്ന അവസരത്തിനെതിരെയും ഇപ്പോ അദ്ദേഹത്തോട് കൂടെ നിൽക്കുന്ന ആളുകൾക്കെതിരെയൊക്കെ തിരിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ഏറ്റവും സാധാരണ രീതിയിൽ സർക്കാർ വരുമ്പോൾ അതൊരു ഭരണം എന്ന് പറയുന്ന ഒരു വെല്ലുവിളിയാണ്. പക്ഷെ അത്തരം ഒരു വെല്ലുവിളിയല്ല ഇപ്പോൾ ഉള്ളത്. ഇത് പല കാര്യങ്ങളും നടത്തിയ പരീക്ഷണങ്ങളൊക്കെ, എന്ത് പരീക്ഷണമാണ്, എന്ത് വിവരക്കേടാണ് എന്നൊക്കെ ചോദിക്കുന്ന ഇടതുപക്ഷ സഹയാത്രികർ പോലും ഉണ്ട്. അവരൊക്കെ പറയുന്നത് തെറ്റാണ്, ചെറിയ ടീച്ചറെ മാറ്റാൻ പാടില്ലായിരുന്നു, ഇന്ത്യകളെ മാറ്റാൻ പാടില്ലായിരുന്നു, ഇന്നെന്ത് തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ലായിരുന്നു, തോമസ് ഐസക്കിന് മത്സരിക്കാൻ അനുവദിക്കേണ്ടിയിരുന്നു, ഇങ്ങനെയൊക്കെ പറയുന്നവരുടെ അടുത്ത് ഇതാ അത് മാറ്റിയിട്ട് പോകുന്നുള്ള പുതിയ ടീം അവർ ഗംഭീരമാണെന്ന് തെളിയിക്കുക എന്ന് പറയുന്നത് അത് എളുപ്പമൊന്നുമല്ല, വളരെ കടുത്ത ജോലിയാണ്. പ്രത്യേകിച്ച് ഈ നമ്മുടെ കോവിഡിന്റെ ഈ രണ്ടാം ഘട്ടത്തിൽ പോലും വലിയ തകർച്ചയില്ലാതെ നിൽക്കുന്ന ഘട്ടത്തിൽ ഈ പുതിയ ടീമിനെ, ആരോഗ്യവകുപ്പിന്റെ ഈ ടീമിനെ കൊണ്ടുപോകാൻ പുതിയ മന്ത്രിക്ക് കഴിയുക എന്ന് പറയുന്ന വലിയ വെല്ലുവിളിയാണ്. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾ ഈ പറഞ്ഞ ആളുകളൊക്കെ മാറ്റിപ്പറയും, അവർക്ക് കയ്യടി കിട്ടുകയും ചെയ്യും. ഇതിലേതാണ് സംഭവിക്കുക എന്നുള്ള കാര്യം നമ്മളൊക്കെ കാഴ്ചക്കാർ മാത്രമാണ്. ഇത് തീരുമാനിക്കേണ്ടതും ഇത് നമ്മളെ കൊണ്ടൊക്കെ മാറ്റി പറയിക്കേണ്ടതും ഈ മന്ത്രിമാർ തന്നെയാണ്. അതിനവർക്ക് കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. പുതിയൊരു ഭരണം, പുതിയ മന്ത്രിമാർ, അതിലേറെയും പുതുമുഖങ്ങൾ, നമുക്കും പ്രതീക്ഷയോടെ കാത്തിരിക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.